സിപിഎമ്മും ബിജെപിയും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇലക്ട്രൽ ബോണ്ട് വഴി കേന്ദ്രം ജനങ്ങളെ വഞ്ചിച്ച പോലെ തന്നെയാണ് കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും നടന്നിട്ടുള്ളത്. പുനർനിർമ്മിക്കപ്പെട്ട എടനാട് മഹാത്മാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ ഈ സർക്കാരിന് മുൻപ് വരെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം ജനങ്ങൾക്കായി തന്നെ വിനിയോഗിക്കപ്പെട്ടിരുന്നു. താഴേക്കിടയിൽ വരെ ആ സഹായം എത്തിയെന്നതിന് തെളിവായിരുന്നു തൊഴിലുറപ്പ് പോലുള്ള പ്രവർത്തനങ്ങൾ. ഇന്നിപ്പോൾ സമൂഹത്തിൽ ഒരു വശത്ത് അതിദരിദ്രരും മറുവശത്ത് ശതകോടീശ്വരുമാണ്. അദാനി പോലെയുള്ള ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് നിർമ്മിച്ച പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ചുളുവിലേക്ക് വിറ്റ് കടം തീർക്കുകയാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതൊക്കെയും ജനങ്ങൾ തിരിച്ചറിയുന്നുവെന്നും അവരെ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കുന്നവർക്കൊപ്പമല്ല മറിച്ച് ഭാരത് ജോഡോ യാത്രയിലൂടെ അവരെ ചേർത്ത് നിർത്തിയ രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് അവർ അണിനിരക്കുക. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചുവരുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പുനർനിർമ്മിക്കപ്പെട്ട എടനാട് മഹാത്മാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 16 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ വൻകിടക്കാർ ബാങ്കുകളിൽ നിന്ന് പണമെടുത്ത് തിരിച്ചടയ്ക്കാതെ നാട് വിട്ടുപോയി. അവരുടെ കടം മുഴുവൻ എഴുതിത്തള്ളി ഈ മോദി സർക്കാർ മുഴുവൻ എഴുതിത്തള്ളി. ഇനി ആ പണം ബാങ്കുകൾക്ക് കൊടുക്കണം കേന്ദ്ര ഗവൺമെന്റ്, അല്ലെങ്കിൽ ഈ ബാങ്കുകൾ കൂട്ടിപ്പോവും. എവിടെ നിന്ന് കൊടുക്കും? നമ്മുടെ പണം, നമ്മുടെ നികുതി പണം എടുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ജവഹർലാലിന്റെ കാലത്ത് സ്ഥാപിച്ച ഒരുപാട് വലിയ വ്യവസായ സംരംഭങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കണം. എന്നിട്ടാണ് കടം തീർക്കുന്നത്. അത് ചുളിവിലേക്ക് വിറ്റഴിച്ച് അവിടെയും ഇവർ പണം ഉണ്ടാക്കും. ഇവർ രാജ്യത്തെ കൊള്ളയടിച്ച ആളുകളാണ്. ഇത് പാവപ്പെട്ടവരുടെ സർക്കാരല്ല, ധനികരുടെ വ്യവസായികളുടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്. അവര് ഈ ഭിന്നതകൾ ഉണ്ടാക്കി മതപരമായ വിഷം കുത്തിവെച്ച് ആളുകളെ ശത്രുക്കളാക്കുന്നത് മാത്രമല്ല, അവർ ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നവർ കൂടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ജനങ്ങളിലേക്ക് പറയാം. ചടങ്ങിൽ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. കെ പി കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, എം കെ രാജൻ, എം പി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, സുധീഷ് കടന്നപ്പള്ളി, എ പി നാരായണൻ, കെ ജയരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.